ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്നത്തെ പോലെ തന്നെ എന്താണ് ഒരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ് അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഒരു മാച്ചിന് പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു മാച്ചിൽ നോ മെഡ് കിറ്റ് ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഈ ഒരു മാച്ചിൽ എത്ര എനിമി എത്ര നേരം നിന്ന് വട്ടം കിടന്ന് അടിച്ചാലും നമ്മൾ ഈ ഒരു മാച്ചിൽ എന്താണ് മെഡ് കിറ്റ് ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അലോക്കും ഉണ്ട് പിന്നെ ഇൻഹേലറും ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സിമം കളിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മാച്ച് നമ്മൾ നോൺ മെഡിക്കറ്റ് ചലഞ്ച് എത്ര രീതിയിൽ വിജയിക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എത്ര ഗില്ല് എടുക്കാൻ പറ്റും എത്ര പൊസിഷനിൽ ചെല്ലാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും മാക്സിമം പറ്റുന്നത്ര രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കളിക്കാനായിട്ട് നോക്കുന്നതാണ് ഇപ്പോൾ നോൺ മെഡിക്കറ്റ് ചലഞ്ചാണെങ്കിൽ പോലും ബുഷിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല നേരെ നമ്മുടെ പീക്കിൽ തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ എന്താണ് ആ ഒരു മാഗ് എന്ന് പറയുന്ന ആ ഒരു ഗണ്ണാണ് കിട്ടിയത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നെറ്റ് എന്താണ് ചെറുതായിട്ട് കട്ടാകുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു നെറ്റ് ഒന്ന് ശരിയായിട്ട് വരാനായിട്ട് എന്താണ് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ കുറച്ച് ലൂട്ടുകൂടെ ഞാൻ എടുത്തായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് എനിമിയൊന്നും ഇല്ലാത്ത കൊണ്ട് ആ ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാണ് അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടുന്ന് വെസ്റ്റ് അപ്ഗ്രേഡർ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എന്തായാലും പെട്ടെന്ന് സ്കാനർ വന്നു ഇനിയിപ്പോൾ സ്കാനറിൽ എനിമി എനിമയുണ്ടെങ്കിൽ കാണിക്കൂലോ എന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയ ടൈമിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു എനിമിയുടെ എന്താണ് ഡോട്ട് കാണിച്ചു അപ്പോൾ അവൻ എവിടെയാണെന്ന് പറയത്തില്ല ഈ ഒരു കൊച്ചു വീട്ടിലാണ് ഉണ്ടോന്നു എന്താ അതിവിടെ നിന്ന് ഞാൻ നോക്കുവാണ് എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പോഴും മനസ്സിലായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ആ ഒരു എനിമയാണെങ്കിൽ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുവാണ് അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവനിത് ഓടി വരുന്നു നമ്മുടെ ഇരുന്ന പാരാഫല് വെച്ചിട്ട് എന്താണ് ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണെങ്കിലും നല്ലൊരു എറ്റോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ എന്താ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവർ ഗില്ലും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാമല്ലായിരുന്നു ഡയറക്റ്റ് ഗില്ല് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ സോളോ മാച്ചാണ് കളിച്ചത് അതിനുശേഷം എന്താണ് നമ്മൾ മെക്കിറ്റ് യൂസ് ചെയ്യാതെ ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ഇനി അപ്പുറത്തുനിന്ന് വരുന്നു നമ്മുടെ എം ബി ഫോർട്ടി വെച്ച് കുറച്ച് ഡാമേജ് ആദ്യം കൊടുത്തു അതിനുശേഷം ഒരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ എന്താള്ള അകത്ത് കയറി വന്നപ്പോൾ ഇവനെ അകത്ത് വന്നു വീണ്ടും നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ഗ്ലുവട്ട് അവിടെ വെച്ചു പിന്നെ ഇപ്പം എന്താണല്ലോ ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു എച്ച് പിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുൾ ആയിരുന്നു അതിനുശേഷം നേരെ ചാടി എന്താള്ള ഇവിടെ കയറിയപ്പോഴത്തേക്കും ആ ഒരു എനിമയെ എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് വന്നു പെട്ടെന്ന് തന്നെ അവൻ്റെ കിലും ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും നമുക്കിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് ഡാമേജ് കിട്ടി പെട്ടെന്ന് ഞാൻ അറിയാതെ എന്താണ് മെഡ്കിറ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ എന്താണല്ലോ എൻ്റെ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഉണ്ടായിരുന്ന മെഡ്കിറ്റ് എടുത്ത് കളഞ്ഞേക്കാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ ഇടയ്ക്ക് എന്താണല്ലോ ഇടയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മെഡ്കിറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്താണോ അലോക്കായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണല്ലോ അലോക്ക് ഇപ്പോൾ തന്നെ ആകും അങ്ങനെ എന്താണല്ലോ നമ്മുടെ അോക്ക് ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു അലോക്കിനെ ഇട്ടിട്ട് എന്താണല്ലോ എച്ച് പി ആകട്ടെ എന്ന് വിചാരിച്ച് നോക്കിയ ടൈമിൽ ഇതേ അടുത്ത ഇനിമി വരുന്നു നല്ല രീതിയിലൊരു വേറെ ലെവൽ എച്ച് ഓട്ട് കൊടുത്ത് അവനെ എന്തായാലും കില്ലിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തന്നെ എന്തായാലും മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഇതുവരെ നമ്മൾ ഒരു മെഡിക്കിറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല വീണ്ടും എൻ്റെ ബാഗിൽ എന്താണ് മെറ്റ് കിറ്റ് അപ്പോൾ ആ ഒരു മെഡിക്കിറ്റോടെ എന്തായാലും എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇടയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് എന്താണ് പോകും അതുകൊണ്ട് തന്നെ അതെടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ എന്തായാലും ഇനി അടുത്ത ഇനിമിനെ തപ്പാന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് തൊട്ട് ഫ്രിൻഡലായിട്ടൊരു എനിമി അപ്പോൾ എൻ്റെ എന്തായാലും എ ഡബ്ല്യം വിത്ത് സൈലൻസർ ആയിരുന്നു ഞാൻ അത് വെച്ചിട്ട് എന്താണല്ലോ ഒരു ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ ഗ്ലുവാൾ ഇടും അപ്പോഴത്തേക്കും എന്താണ് അവൻ ആ ഒരു ഗ്ലുവാളിൻ്റെ ബാക്കിൽ കവർ പിടിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു എൽഷെ ഭൂയുടെ മുകളിലായിട്ട് ഒരു തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ടോട്ടലിൽ രണ്ടുപേര് താഴെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ടോപ്പിലായിരുന്നു അപ്പോൾ അവര് രണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു അപ്പം ഞാൻ എന്താണോ അടിച്ച കില്ലെന്താണ് ആ ഡാമേജ് അവൻ കുമ്മൻ അടിച്ചോ എന്ന് അടിച്ചോന്നറിയത്തില്ല എന്താള്ളൂ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ആ ഒരു എൽ ഷെ ഭൂവിൻ്റെ മുകളിലുള്ളവനെ കാണാൻ പറ്റുമോ എന്നറിയാനായിട്ട് ഇവിടെ നിന്ന് നോക്കി പക്ഷേ ഇവിടെ വന്നിട്ടൊന്നും അവൻ്റെ പൊടി പോലും കാണുന്നില്ല പിന്നെ കുറച്ച് എന്താള്ള റഷ് ചെയ്താലോ എന്ന് എഴുതിയിട്ട് ഞാൻ നേരെ എന്താ ഇവിടെ വന്നു അപ്പോഴത്തേക്കും എന്താണ് ഇവിടെ വന്ന് നോക്കി അപ്പോൾ ആ ഒരു എൽ ഷെ ഭൂവീൻ്റെ മുകളിലുള്ളവൻ എന്താണ് തലയും കാര്യങ്ങളൊന്നും വെളിയിൽ കാണിക്കുന്നില്ലായിരുന്നു പിന്നെ എന്താള്ളൂ ഒരു ഗ്ലുവാൾട്ട് കയറി വന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ഗ്രീനെ എടുത്ത് നേരെ ആ ഒരു ഗ്ലൂ ബാക്കിലോട്ട് ഇട്ട് കൊടുത്തു പക്ഷെ അത് കറക്റ്റായിട്ട് പോയി പൊട്ടിങ്കിൽ പോലും എന്താണ് ആരെയും എനിമി ഉണ്ടെന്ന് കാണിച്ചില്ല അപ്പോൾ അവിടെ എനിമി ഇല്ലാന്ന് തോന്നുന്നു മിക്കവാറും ഞാൻ കൊടുത്ത ആ ഒരു എന്താണ് ഡാമേജ് അവൻ കില്ല് കുമ്മൻ അടിച്ചു എന്ന് തോന്നുന്നു പിന്നെ എന്താണല്ലോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇടപെടും എടുത്ത് ഇവിടെ നേരെ ഒന്ന് വന്നിട്ടും കണ്ടില്ല പിന്നെ നേരെ ഒന്ന് കയറി പോയി നോക്കാൻ വിചാരിച്ച് നേരെ കയറി ചെന്നപ്പോഴത്തേക്ക് ഇതേ ഒരു എനിമി ചാടി ആടി വരുന്നു നമ്മുടെ എം ബി ഫോട്ടി എടുത്ത് നല്ല രീതിയിലൊരു ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തിട്ട് എന്തായാലും ബോഡി ഷോട്ടിലും ആ ഒരു കില്ലുകൾ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എന്തായാലും മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ഇൻഹേലർ വെച്ച് തന്നെ കുറഞ്ഞ എച്ച് പി തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിൽ വേറെ എന്താണ് ഇൻഹേലറും എല്ലാം ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും നോക്കിയിട്ടുള്ളപ്പോഴത്തേക്കും ഇത്തിയെന്നു കുറച്ച് ഇൻഹേലറും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണല്ലോ ഇതിൻ്റെ മുകളിലും വല്ലതും വേറെ എനിമിയെല്ലാം ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ വന്ന് കയറി നോക്കി വീണ്ടും ഇവിടെ എനിമീനൊന്നും കണ്ടില്ല പിന്നെ നോക്കിയപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ ഒരു ലൂട്ട് ബോക്സ് അവിടെ കിടക്കുന്നു അപ്പം ഞാൻ നൂറ്റാണ്ടോ ഡാമേജ് കൊടുത്തത് ഈ ഒരു എനിമി എന്തായാലും കില്ല് കുമ്മുമ്പന അടിച്ചു എന്ന് തോന്നുന്നു നൈസായിട്ട് ഇവൻ്റെ ബോക്സ് ചെയ്യുന്ന കുറച്ച് ലൂട്ട് കൂടെ നമുക്ക് കിട്ടി കുറേ ഗ്ലൂളും കിട്ടി അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇരുപത് ഗ്ലുവാൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഇൻഹേലറും കിടപ്പുണ്ടായിരുന്നു അതുകൂടെ എന്തായാലും എടുത്തു അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഇൻഹേലറും അതുപോലെ തന്നെ എന്താണ് ഗ്ലുവാളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താണ് പത്തൊമ്പത് ഇൻഹേലർ ടോട്ടൽ ഇപ്പോൾ നമ്മുടെയിൽ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബാഗിൽ എന്താണ് വീണ്ടും ആ ഒരു എന്താ മെഡ് കിറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാകാറെന്ന് തോന്നുന്നു നൈസായിട്ട് ആ ഒരു മെഡിക്കറ്റ് കൂടെ എന്താണല്ലോ എടുത്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താണല്ലോ ആ ഒരു മെഡിക്കറ്റും എൻ്റെ ബൈക്കിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത കുറേ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടെ നേരെ എന്താണല്ലോ കളഞ്ഞിട്ട് നേരെ അടുത്ത നിമിന്ന തപ്പാന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും മുതിയ ആ ഒരു മുകളിലായിട്ട് ആരണ്ട് ഡ്രോപ്പിട്ടേക്കുന്നു അപ്പം അവൻ ആ ഒരു വീടിൻ്റെ ടോപ്പിലാണെന്ന് തോന്നുന്നു പുഷിങ്ങാണെന്ന് തോന്നുന്നു അവൻ അവിടെ ഇറങ്ങിയിട്ട് ഡ്രോപ്പിട്ടിരുന്ന് പുഷിങ്ങാണെന്ന് തോന്നുന്നു അപ്പം നമുക്കെന്തായാലും ഇനിയിപ്പോൾ അവനെ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അവനെ അടിക്കാൻ പറ്റുമോ നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറി മാറിയിന്നിട്ട് അവനെ അടിക്കാൻ പറ്റുമോ നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല കാരണം അവൻ എന്താണ് അവിടുന്ന് ഓപ്പണിലോട്ട് വരുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ തന്നെ എന്താണ് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ലാൻഡ് മീൻ ഒക്കെ ചേച്ചി ഇവിടെ വച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം അവന് ഇറങ്ങി ലൂട്ട് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ എന്താണ് ആ ഒരു ലാൻഡ് മെയിൻ കയറി ചാവുക കാണാൻ ചാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ലാൻഡ് മീൻ എന്താണല്ലോ അവിടെ വെച്ചത് പിന്നെ ഇതിൽ വീണ്ടും നോക്കിയ ടൈമിൽ എന്താണ് എൻ്റെ ബാഗിൽ വീണ്ടും രണ്ട് മണിക്കിട്ട് ആ ഒരു ലോഡ് ബോക്സിൽ നിന്ന് കയറിയായിരുന്നു അപ്പോൾ അതും എന്താണല്ലോ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആ ഒരു പത്തൊമ്പത് എന്താണ് ഇൻഹേലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെ ഭാഗ്യം പിന്നെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇവിടെ അടിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇതേ താഴെയായിട്ട് വീണ്ടും ഗ്ലൂ കിടക്കുന്നു അപ്പോൾ ഇതേ ഇത് ഗ്ലുവാളെന്നാണ് ഞാൻ ആദ്യം ഓർത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എനിമീനെ എന്താണ് ഞാൻ മുമ്പേ വന്നപ്പോൾ ഇവിടെ ഗ്ലുവാളൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇതേ ഒരു എനിമി ഇരിക്കുന്നു നൈസായിട്ട് നമ്മുടെ എം ബി ഫോട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് എന്താണല്ലോ അവനെയും കൂടെ കില്ലിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ മാഗോ എന്തായിരുന്നു ആ ഒരു മാഗ് വെച്ച് ഞെക്കി പിടിച്ചിട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് എന്തായാലും നന്നായിരുന്നു പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഇൻഹേലർ യൂസ് ചെയ്ത് അതുപോലെ തന്നെ അലോക്കനെ യൂസ് ചെയ്ത് നമ്മുടെ എച്ച് പി എന്തായാലും ഒരുമാതിരി ഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താണ് ലൂട്ട് ബോക്സിൽ നിന്ന് നമ്മുടെ ബാഗിൽ കുറേ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു അപ്പോൾ ആ ഒരു മെഡിക്കിറ്റും എന്താണല്ലോ എടുത്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നു അപ്പോൾ അറിയാതെ കൈ തട്ടി യൂസ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതെടുത്ത് കളഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെന്താണ് ഇരുപത്തൊമ്പത് ഗ്ലുവളും കാര്യങ്ങളും എൻ്റെ മോൻ ഇത്രയും ഗ്ലുവളൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്ന് തന്നെയാണ് തോന്നുന്നത് ഒരു മാച്ചിൽ മാച്ചിലെന്തായാലും ഇത്രയും ഗ്ലുവാൾ കിട്ടിയത് ഞാൻ ഓർക്കുന്ന കൂടിയില്ല ഇപ്പം എന്തായാലും ഇനി അതിൻ്റെ മുകളിലുള്ള ഇനിമി അവിടെ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അവനെയും കൂടെ നോക്കുക എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവന് ഇത് അതിൻ്റെ മുകളിലായിട്ട് വെറുതെ നിൽക്കുന്നു നൈസായിട്ട് നമ്മുടെ ഇടപെളി വെച്ച് ജസ്റ്റ് ഒരു ഒറ്റ ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും എന്തായാലും അവനെയും കില് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്നൈപ്രാമി നമുക്ക് കിട്ടി ഇപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ഒരു മിനിക്കറ്റ് പോലും യൂസ് ചെയ്യാതെ ഇത്രയും കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റി ഇനി പതിനൊന്നലയിടണ്ട് മാക്സിമം കില്ല് കില്ലെടുക്കാനായിട്ട് ഇനി നമ്മൾ നോക്കുന്നതാണ് ഇപ്പം എന്തായാലും ഇനി അടുത്ത ഇനിമി ഇവിടെ ആണ് തപ്പാന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും തൊട്ടപ്പുറമായിട്ട് ഫൈറ്റ് നടക്കുന്ന സൗണ്ട് പോലെ കേട്ടു അപ്പം അവൻ എനിക്കിട്ട് അടിക്കാനായിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു സൈഡ് വന്നിട്ട് അവനെ കാണുന്നില്ല പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അവന് ഇത് ഇതുവഴി താഴോട്ട് ഓടുന്നു അപ്പം നമ്മുടെ എ ഡബ്ലു എം വെച്ച് അടിക്കാമെന്ന് കരുതിയിട്ട് ആദ്യം അടിച്ച ഷോട്ട് അവനോട്ട് കൊണ്ടില്ല വീണ്ടും അവനിത് താഴ്ത്തോടുന്നു ആദ്യം ഒരു നൂറ്റി ഇരുപത്തി കൊടുത്തു വീണ്ടും എന്താ ഒരു ഷോട്ട് കൂടെ കൊടുത്തിട്ട് നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ ആ ഒരു ഗിലിം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അവൻ എന്താ ഉള്ള പ്രായത്തിന് എനിക്കിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും തരാത്തതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു അതിനുശേഷം നേരെ ഇനി എന്താണ് താഴെ സോണി എന്നുള്ള അടുത്ത ഇനിമയമല്ലോ കയറി വരുന്നുണ്ടോന്ന് നോക്കി അവരെ തപ്പാന്ന് നേരിച്ചിട്ട് നേരെ ഞാൻ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ടെന്താണ് താഴേന്ന് എനിമയം എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്കും ഇത് താഴെയായിട്ടൊരു ഗ്ലൂ ആൾ കിടക്കുന്നു അപ്പം അവിടുന്ന് ഒരു എനിമയാണെങ്കിൽ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മുടെ ഏടെപൊളിയും വെച്ചിട്ട് ഒരു ഷോട്ട് കൊടുത്തപ്പോഴത്തേക്കും അവന് ഇത് അവിടെ ഗ്ലൂ ആൾ ഇട്ടു അപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഗ്ലൂ ആൾ പൊട്ടിച്ചിട്ട് എന്താള്ള അടിക്കാനായിട്ട് നോക്കിയ ടൈമിൽ അവിടെ വേറെ എനിമി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ കല്ല് ഇപ്പോൾ തന്നെ എന്തായാലും കുമ്മം പോകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ താഴേന്ന് കയറിയാൽ ആ ഒരു എനിമിനെ ഇനി അടിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന ടൈമിൽ തന്നെ എന്താണ് അവൻ്റെ ലൂട്ട് ബോക്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം എന്താണ് എൻ്റെ കില്ല് വീണ്ടും കുമ്മം പോയാൻ തോന്നുന്നു അപ്പോൾ വീണ്ടും നോക്കിയപ്പോഴത്തേക്കും എൻ്റെ നെറ്റ് എന്താണ് ട്രിപ്പിൾ നയൻ പ്ലസ് വീണ്ടും കാണിച്ചു അപ്പോൾ എനിക്കെന്തോ ഒരു കോളം എന്തോ വന്നതാണ് അങ്ങനെ എന്തായാലും വീണ്ടും നെറ്റ് പോയി മൂഞ്ചിയും തോന്നും അമ്മരെ എന്തായാലും എന്നെ ഇപ്പോൾ ഒന്ന് അടിച്ചിട്ട് പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട് പെട്ടെന്ന് എന്തായാലും റേഞ്ച് വന്നപ്പോൾ എന്നെ അടിച്ചിട്ടൊന്നും പോയിട്ടില്ല വീണ്ടും അവിടെ വേറെ എന്താണ് ഒരു ലൂട്ട് ബോക്സ് കൂടെ വന്നത് അപ്പോൾ അവിടെ രണ്ട് കില്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു താഴെ തന്നെ ഇനി ഇനിയും എന്താണ് ഒരു എനിമയും കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നു നൈസായിട്ട് എന്താണല്ലോ അവനെ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഏടെ കളിയോ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നോക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ താഴേന്ന് എന്താണ് ഇപ്പം തന്നെ റഷ് ചെയ്ത് കയറി വരുവാന്നു തോന്നുന്നു സോടും എന്താണല്ലോ സ്ട്രിങ് ആയി വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവൻ കയറി വരുവാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇരുപത്തൊമ്പത് ഗ്ലാളും പതിനേഴ് ഇൻഹീലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുക പോലുമില്ല എന്താണോ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ കയറി വന്ന ടൈമിൽ തന്നെ ആദ്യം ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി പക്ഷേ നടന്നില്ല പിന്നെ എന്തായാലും ഇറങ്ങി ചെന്നിട്ട് ഒരു ഗ്ലൂ ആൾ ഇട്ടിട്ട് നേരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവൻ എന്താണല്ലാ നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് വന്നായിരുന്നു പിന്നെ എന്തായാലും എൻ്റെ അലോക്കിനെ കിട്ടിയിട്ട് നേരെ ഇറങ്ങി ചെന്നാൽപ്പത്തേക്ക് ഞാൻ വീണ്ടും എനിക്കിട്ട് കുറച്ചുകൂടെ ഡാമേജ് വന്നു പിന്നെ എന്തായാലും ഞാൻ ഇൻഹേലറൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വലിഞ്ഞ് നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താണല്ലോ ഇപ്പുറത്തോട്ട് വലിഞ്ഞ് തന്നിട്ട് നമ്മൾ എം ബി ഫോട്ടി വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഷെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും ആ ഒരു ഗില്ലൂടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്ത് ഞാൻ എന്തായാലും നമ്മുടെ ഇൻഹേലർ യൂസ് ചെയ്ത് വീണ്ടും എച്ച് പി ഫുള്ളി അപ്പോൾ മോള് വേറെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ എ ഡബ്ലിയു എം ബി ജസ്റ്റ് ഉമ്മൻ അടിക്കാൻ പറ്റുമോ എന്ന നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കയറിയിട്ട് ഇവിടെ വന്നതേ ഇതേ അവിടെയായിട്ട് ആ ഒരു എനിമി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനായിട്ട് അടിക്കാനായിട്ട് നോക്കിയത് ഇതേ നിന്ന് വേറെ അടി കിട്ടി നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് തരുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഞാനെന്തായാലും നമ്മുടെ ഇൻഹേലർ യൂസ് ചെയ്ത് നമ്മുടെ എച്ച് പി ഫുൾ ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത്രയും നേരമായിട്ട് പോലും നമ്മളെന്താണ് ഒരു മെഡിക്കറ്റ് പോലും യൂസ് ചെയ്തില്ല പിന്നെ എന്തായാലും തൊട്ട് ഫ്രണ്ടിലുള്ളവനായിട്ട് ഗ്രനേഡ് തറിയാന്ന് വിചാരിച്ച് ഞാൻ ഉള്ള ഗ്രനേഡൊക്കെ എറിഞ്ഞു കൊടുത്തു അപ്പോഴത്തേക്കും ഇത് സോണും വരുന്നുണ്ടായിരുന്നു നമുക്ക് താഴെയുള്ളവനെ ആദ്യം പിടിച്ചിട്ട് മൂളീന്ന് ഇറങ്ങി വരുന്നവനെ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ അലോക്കിനെ ഇട്ട് നമ്മുടെ ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് നേരെ താഴോട്ട് ഓടുവാണ് അപ്പോഴത്തേക്ക് ഇത് താഴേന്ന് വടിയും മോളിൽ നിന്ന് വഴിയും ഞാനാണെങ്കിൽ രണ്ടുപേരെ നടുക്ക് പെട്ടും പോയി രണ്ട് സൈഡിലോട്ട് ഗ്ലൂ ആൾ ഡാണ്ട് തുടങ്ങിയതാണ് അതെന്തായാലും നടന്നുമില്ല എന്തായാലും നമ്മൾ ടോപ്പ് ത്രീ പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ രണ്ടുപേരോട് അലയുണ്ട് അപ്പോൾ ഇവരെന്തായാലും രണ്ടുപേരും തമ്മിൽ അടിച്ച് ആരെങ്കിലും ഒരാളിപ്പോൾ കളി അയക്കും ഇപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീടി ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്ര നേരമായിട്ട് എന്താണ് ഒരു മെക്കിറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല ഒരു മെനിക്കിറ്റ് പോലും യൂസ് ചെയ്യാൻ നമുക്ക് ടോപ്പ് ത്രീ വരെ എട്ട് കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് വേറെ ലെവലായിട്ട് തന്നെ മാസ് കാണിക്കാനായിട്ട് പറ്റി പിന്നത്തെ ഈ ഒരു ഗെയിം പ്ലേയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക പിന്നെ എന്താണ് ഇതിലും വേറെ ലെവലൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ